നമസ്കാരം. പാലക്കാട്ട് ചൂട് ശക്തമായി കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് ചൂടും കടുത്തുകൊണ്ടിരിക്കുകയാണ്. മൂന്ന് ശക്തരായ സ്ഥാനാർത്ഥികൾ ഇവിടെയുണ്ട്. ചോദിക്കാം പാലക്കാട്ട് ജനങ്ങളോട്, നിങ്ങളുടെ വോട്ട് ആർക്ക്? ഒരേ മേരി പറയാൻ പറ്റില്ലല്ലോ. മനസ്സ് തുറന്നു പറയുകയാണെങ്കിൽ നമുക്ക് കോൺഗ്രസ്സാണ് ഫ്രണ്ടിൽ കാണുന്നത്. പക്ഷെ എന്നാലും പറയാൻ പറ്റില്ല, എപ്പോൾ എന്ത് മറയുന്നു പറയാൻ പറ്റില്ലല്ലോ. മാക്സിമം കോൺഗ്രസിൻ്റെ വരുന്നത്, അവർ വന്നാലേ കാര്യമൊന്നും നടക്കുള്ളൂ. രാഹുൽ മാങ്കോട്ടത്ത് ജയിക്കുന്നാണ് എൻ്റെ ഒരു വിശ്വാസം. രാഹുൽ മാങ്കോട്ടം ജയിക്കും, കോൺഗ്രസ് ഇവിടെ ജയിക്കുന്നാണ് തോന്നുന്നത്. തോന്നുന്നത് രാഹുൽ മാങ്കോട്ടത്തിൽ, രാഹുൽ മാങ്കോട്ടം ജയിക്കാനാണ് സാധ്യത. അതെ, എന്റെ കാഴ്ചപ്പാടില് രാഹുൽ മാങ്കോട്ടം, രാഹുൽ മാങ്കോട്ടം ജയിക്കാനാണ് സാധ്യത. സാധ്യത എന്റെ അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം. LDF-ന്റെ BJP-യുടെ എങ്ങനെ കാണുന്നു അവിടെ സാധ്യതകൾ? എല്ലാരും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതേ ഭാഗത്ത് എൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ രാഹുൽ മാങ്കുട്ടൻ തന്നെയാണ്, അതിന് സംശയമില്ല. ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ബിഫോർ ആയിട്ടൊന്നും പറയാൻ പറ്റുന്നൊരു ഇതല്ല, കണ്ടെന്ന് അറിയണം. കോൺഗ്രസിന് ചാൻസ് ഉണ്ട്, കോൺഗ്രസിനാണ് സാധ്യത കൂടുതലുള്ളത്. സാധ്യത കൂടുതൽ, അവരെ സെറ്റിംഗ് മണ്ഡലാണല്ലോ. അതുകൊണ്ട് കോൺഗ്രസ് എന്തുകൊണ്ടാ ഇപ്പം നമ്മുടെ സ്ഥാനാർത്ഥിയുടെ മികവാണോ, അത് സർക്കാരിനെതിരെയുള്ള എന്തെങ്കിലും വികാരമാണോ, അങ്ങനെ എന്തെങ്കിലുമാണോ ഞാൻ തോന്നുന്നത്? സ്ഥാനാർത്ഥിയുടെ മികവല്ല, സിറ്റിംഗ് സീറ്റുമാണ് പോരാത്തെ. അപ്പം മുൻതൂക്കം എന്തിന് എതിരാണല്ലോ, സർക്കാരിനെതിരാണല്ലോ. അതുകൊണ്ട് കോൺഗ്രസ് ജയിക്കാൻ പാലക്കാട് കൂടുതലും കോൺഗ്രസിനോ അതുപോലെ BJP-ക്കോ കൃഷ്ണമാറോട്ടനോ രാഹുൽ മാങ്കുട്ടത്തിനായിരിക്കും കൂടുതൽ. എനിക്ക് തോന്നുന്നു മാങ്കുട്ടത്തിനായിരിക്കും കൂടുതലായിട്ട് സാധ്യത കൂടുതൽ. BJP എന്താ കൃഷ്ണകുമാർ കോമ്പറ്റീഷനാണ്. കൃഷ്ണമാറാണ് അവർ കൂടുതലായിട്ട് BJP-ന്റെ പ്രവർത്തനത്തിൽ മെയിനായിട്ട് കൃഷ്ണമാറാണ് കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് BJP പറയാൻ കാരണം, ഇവർ രണ്ടുപേരുടെ കാര്യങ്ങൾ ഒരാളായിരിക്കും കൂടുതൽ സാധ്യത. രാഹുൽ മാങ്കൂട്ടത്തിനാണ് നിലവിൽ കാണുന്നത്. മുന്നോട്ട് പോകുമ്പോഴത്തേനും കാണുന്നത് ജനങ്ങളുടെ കയ്യിലാണ്, പറയാൻ പറ്റില്ല. അത് ആർക്കാ തോന്നുന്നത്? ഇപ്പം UDF-ലാണ് നോക്കണേ. UDF ജയിക്കാനാണ് സാധ്യത? അതെയാണ്, ഒരിത് നമുക്കറിയില്ലല്ലോ. അറിയില്ല, വരാമാണെന്ന് എന്താ അറിയില്ലല്ലോ. മൂന്ന് സ്ഥാനാർത്ഥികൾ, ആർക്കാ വിജയിക്കാനുള്ള സാധ്യത കൂടുതൽ? സാധ്യത UDF-നുണ്ട്, BJP-ക്ക് ഉണ്ട്. നോക്കാം, വെയിറ്റ് ആൻഡ് സീ. എന്താ സരൻ എന്താ പറ്റിയേ? സരൻ എന്താ പറ്റിയേ? സരൻ കുഴപ്പമൊന്നുമില്ല, ആള് കുഴപ്പമൊന്നുമില്ല, പാലക്കാട്ട് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല ആള്. വെയിറ്റ് ആൻഡ് സീ, ആര് വരുന്നു കാണാം. എല്ലാവരും കുഴപ്പമില്ല, നല്ല ആൾക്കാരാണ്, എല്ലാവരും നല്ല സ്ഥാനാർത്ഥിയാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ കൃഷ്ണകുമാർ പാലക്കാട്, പാലക്കാടും പ്രശ്നമില്ല. സരനും കുഴപ്പമില്ല, മൂന്നുപേരും കുഴപ്പമില്ല. ഇനി ദൈവത്തിനറിയാം.